ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെ ഇവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്ന് അഞ്ചസാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. തൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ കുടുംബം മുഴുവൻ യേശുവിനെ അറിയേണ്ടതിനായിട്ട് അവരെല്ലാം രക്ഷിക്കപ്പെടുന്നതിനായി താൻ പ്രാർത്ഥനാ വിഷയം ചോദിക്കുന്നു. അതേപോലെ തൻ്റെ മാതാവിന് പൂർണ്ണ സൗഖ്യം ലഭിക്കേണ്ടതിനായി ശാരീരികമായുള്ള എല്ലാ വേദനയിൽ നിന്നും രോഗത്തിൽ നിന്നും പൂർണ്ണമായി ദൈവം വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥനാ വിഷയം ചോദിക്കുകയാണ്. അതേപോലെ തന്നെ തൻ്റെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നതിനായിട്ട് പ്രത്യേകിച്ച് തൻ്റെ വിവാഹം നടക്കേണ്ടതിനായിട്ട് തക്ക പങ്കാളിയെ ദൈവം ഒരുക്കി കൊടുക്കേണ്ടതിനായിട്ട് എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് ഈ സഹോദരിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയരെ, ഈ COVID-19 സമയത്ത് ഹല്ലേലൂയ ഈ മകള് ഹല്ലേലൂയ ഈ എപ്പിസോഡിന് വേണ്ടി കരം നീട്ടുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ആർക്കും കടക്കാരനല്ലാത്ത നമ്മുടെ ദൈവം ഒരു വലിയ അത്ഭുതം ഈ മകൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഹല്ലേലൂയ എന്നെ കേൾക്കുന്നവരെ, നാം ഓരോരുത്തരും ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം ഹല്ലേലൂയ നമ്മുടെ ദൈവം യോബിൻ്റെ ദൈവമാണ്. യോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയ ദൈവം. എങ്കിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ ദൈവം ശക്തനാണ്. നമുക്കൊന്ന് കണ്ണുകളൊന്ന് അടച്ച് ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ അഞ്ചസ്സിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം മുഴുവൻ യേശുവിനെ അറിയേണ്ടതിനായിട്ട് വാക്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ വിശ്വസിച്ചാൽ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഥാവ് മാതാവിൻ്റെ പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം മാതാവിനെ അടിപ്പിണരാനുള്ള സൗഖ്യം, ഹല്ലേലൂയ, അങ്ങ് ഞാൻ എൻ്റെ വചനം അയച്ച് ഞാൻ അവരെ സൗഖ്യമാക്കി അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യുമെന്ന് പറഞ്ഞ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങ് ഹല്ലേലൂയ വിശ്വസ്തനായ ദൈവമാണ്. മാതാവ് ഇപ്പോൾ തന്നെ പൂർണ്ണമായി വിടുതൽ അനുഭവിക്കാൻ പോകുന്നതിനായി നന്ദി. കഥാവെ തക്ക പങ്കാളിയെ ഒരുക്കിക്കൊണ്ട് ഹല്ലേലൂയ, കഥാവെ തക്ക തുണയെ ഒരുക്കിക്കൊണ്ട് കർത്താവെ അങ്ങ് ഈ മകളുടെ വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരു വഴി അങ്ങ് തുറക്കാൻ പോകുന്നതിനായി സ്തോത്രം. അത്ഭുതം അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ ഏൽപ്പിക്കുന്നു. അപ്പം മഹത്വം വെളിപ്പെട്ടതിനായി മമ്മി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം തരുന്നതുമായ തമ്പുരാൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം കാണിച്ച വലിയ വലിയ കൃപയ്ക്കായിട്ട്, ധാരാളമായി കാണിച്ച ആ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ COVID-19 സമയത്തും ഈ എപ്പിസോഡുകൾ മുൻപോട്ട് പോകുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. കാരണം എൻ്റെ കഴിവോ മിടുക്കോ സാമ്പത്തികത്തിൻ്റെ കൂടുതലോ ഒന്നുമല്ല പ്രിയരെ. കാരണം കഴിഞ്ഞ 8 വർഷവും 7 മാസവുമായിട്ട് ഈ എപ്പിസോഡുകൾ പല മീഡിയ മാർഗത്തിലൂടെ കടന്നു പോകുന്നത്, അനേക ആയിരങ്ങൾ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്തതും അനേക ആയിരങ്ങളുടെ വിടുതലുകൾ ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടാണ്. എങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ഈ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ചിലരോട് ആത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥനയോടാണ് ഇത് ശ്രദ്ധിക്കുന്നതെങ്കിൽ, പ്രാർത്ഥനയോടാണ് ഹല്ലേലൂയ ഈ എപ്പിസോഡുകൾ ആയിരിക്കുന്നതെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇന്ന് തന്നെ നിങ്ങളുടെ അത്ഭുതത്തിൻ്റെ വാതിൽ സ്വർഗം തുറക്കുവാൻ തയ്യാറാകും. ഇന്ന് തന്നെ നിങ്ങൾക്കൊരു മറുപടി സ്വർഗം തരുവാൻ തയ്യാറാകും. കാരണം ഹല്ലേലൂയ നാം ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ, ഹല്ലേലൂയ എന്തുകൊണ്ടാണ് ഇത്ര പ്രാഗൽഭ്യത്തോടെ, ഹല്ലേലൂയ എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ ജോലിയെല്ലാം വിട്ടിട്ട് സുവിശേഷത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാനുള്ള കാരണം, ഹല്ലേലൂയ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ വിളിക്കുന്ന ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം ഒരു സത്യ ദൈവമാണെന്നും ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നുള്ള പൂർണ്ണ ഉറപ്പ് എനിക്ക് ലഭിച്ചതുകൊണ്ടാണ്. ഞാൻ ഒത്തിരി മതങ്ങളെ ശ്രദ്ധിച്ചു, ഒത്തിരി ഹല്ലേലൂയ ദൈവങ്ങളെ ശ്രദ്ധിച്ചു, പക്ഷേ ആ ദൈവങ്ങളൊന്നും ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഉറപ്പ് ഹല്ലേലൂയ നമുക്കാർക്കും വെളിപ്പെടുത്തുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിനെ ഇത്രത്തോളം ധൈര്യത്തോടെ പ്രസംഗിക്കാനും ജീവിതം സമർപ്പിക്കാനുള്ള കാരണം ഇസ്രയേലിൽ ഒരേ ഒരു കല്ലറ തുറന്നു കിടക്കുന്നത് കൊണ്ടാണ്. വിശ്വസിക്കാമോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുകയാണ്. അല്ലെങ്കിൽ ആ കല്ലറയുടെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഹീസ് നോട്ട് ഹിയർ, അവൻ ഉയർത്തെണീറ്റിരിക്കുന്നു. ഉയർത്തെണീറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. കാരണം ഉയർത്തെണീറ്റ് എന്നെ കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് ഇന്നും കർത്താവ് ജീവിക്കുന്നത്. എങ്കിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ഏത് മതത്തിലായിരിക്കാം, ഏത് സംഘടനയിലായിരിക്കാം, എന്നാൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് യേശുവിലൊന്ന് വിശ്വസിക്കാമെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ എന്നെ ഈ സമയത്ത് ഡൗട്ടോടെ ചിന്തിക്കുകയായിരിക്കും, ഞാനൊരു മതത്തിൻ്റെ വ്യക്തി അല്ല പ്രിയരെ. ഞാൻ മനസ്സിലാക്കിയ യേശു യോഹന്നാൻ്റെ സുവിശേഷം 3:16 പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, എന്നെ കാണുന്ന ഏത് വ്യക്തിയാണോ താങ്കളെ യേശു സ്നേഹിച്ചു, അല്ലെങ്കിൽ അത് മുഖാന്തരമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മേളിലേക്ക് കർത്താവ് ഒരു വലിയ പ്രോമിസ് നൽകുകയാണ്. അല്ലെങ്കിൽ
ഒരിക്കലും നശിക്കത്തില്ല. നാശത്തിൻ്റെ വക്കിൽ, രോഗത്തിൻ്റെ വക്കിൽ, പ്രതികൂലത്തിൽ, ദുഃഖത്തിൽ എന്നെ കേൾക്കുന്ന ചിലവരോട് ഞാൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറയുക, പൂർണ്ണ പ്രാർത്ഥനയോടാണ്, പ്രാഗൽഭ്യത്തോടാണ് ഇത് എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ ഇതൊരു വിടുതലിൻ്റെ സമയമായി തീരാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും എന്നെ കേൾക്കുന്നവരെ? എങ്കിൽ ഞാൻ ഈ എപ്പിസോഡ് തുടങ്ങി ഹല്ലേലൂയ മിനിമം 3 എപ്പിസോഡായിട്ട് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അനുസരിക്കുന്നതിൻ്റെ മേളിൽ വെളിപ്പെടുന്ന ദൈവശക്തി എന്നെ കേൾക്കുന്നവരെ, അനുസരിക്കാൻ ഒരു ഭക്തൻ തയ്യാറാകുമെങ്കിൽ, അല്ലെ, ദൈവത്തെ അനുസരിക്കാൻ ഒരു ഭക്തൻ തയ്യാറാകുമെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ നാശമല്ല വെളിപ്പെടാൻ പോകുന്നത്, അവൻ പോലും അറിയാതെ ദേശത്തിൽ അവൻ ഉയർത്തപ്പെടുവാൻ. എത്ര പേർക്ക് അതൊന്നും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ. കാരണം ഇന്ന് നമ്മുടെ കുറിവാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 17, 18, 19 വാക്യങ്ങളിലേക്ക്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗ്രതയോടെ പ്രമാണിക്കണം. 18-ാമത്തെ വാക്യം, നിനക്ക് നന്നായിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ചെന്ന് കൈവശമാക്കേണ്ടതിനും യഹോവ അരുൾ ചെയ്തതുപോലെ. 19-ാമത്തെ വാക്യം, നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയേണ്ടതിനും നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമുള്ളതിനെ ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ആ വാക്യം നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സകല ചട്ടങ്ങളും പ്രമാണങ്ങളും അത് പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കണമെന്ന് പറഞ്ഞിട്ട് 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമുള്ളതിനെ ചെയ്യണമെന്ന് പറയുകയാണ്. നീ യഹോവയുടെ മുമ്പാകെ ന്യായവും ഹിതവുമുള്ളത് ചെയ്യണം. അല്ലെ, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് റൈറ്റ് ആൻഡ് ഗുഡ് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മുമ്പിൽ റൈറ്റായിട്ടും ഗുഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഹല്ലേലൂയ. അതെന്താണ് റൈറ്റായിട്ടുള്ള കാര്യം? ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവം പ്രസാദിക്കുന്ന, ഹല്ലേലൂയ, റൈറ്റായിട്ടുള്ള കാര്യം എന്താണ്? ആവർത്തന പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഹിതവും ഉത്തമവുമായുള്ള ചെയ്തിട്ട് നിനക്കും മക്കൾക്കും നന്നായിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ സകല വചനങ്ങളും കേട്ട് പ്രമാണിക്കുക. അപ്പോൾ ഈ ഭാഗം നാം ശ്രദ്ധിക്കുമ്പോൾ ഒന്നുകൂടെ, ദൈവത്തിന് മുമ്പാകെ ഹിതവും ഉത്തമവുമായത് എന്താണെന്ന് ചോദിച്ചാൽ, റൈറ്റ് ആൻഡ് ഗുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ്റെ സകല വചനങ്ങളും പ്രമാണിച്ചുകൊണ്ട്, അവൻ്റെ സകല വചനങ്ങളും പാലിച്ചുകൊണ്ട്, അനുസരിച്ചുകൊണ്ട് അവൻ്റെ മുമ്പാകെ ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജീവിച്ചാൽ നിനക്ക് മാത്രമല്ല, നിൻ്റെ തലമുറയ്ക്കും കൂടെ ഒരു അത്ഭുതം കർത്താവ് ചെയ്യുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, വചനത്തെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇതിനകത്ത് അനുഗ്രഹം വെളിപ്പെടുമെന്നുള്ളത്. അതിനു മുമ്പേ തന്നെ അല്ലെ, ശമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ, അല്ലെ, 1 ശമുവേൽ 15-ാം അധ്യായം അതിൻ്റെ 22, 23 വാക്യങ്ങളിലേക്ക്. ശാമുവൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ആ വാക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം, ഹല്ലേലൂയ, യഹോവയുടെ വചനങ്ങൾ പ്രമാണിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അപ്പോൾ അവിടെ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് മനസ്സിലായത്, മോശ മുഖാന്തരം ഇസ്രയേൽ മക്കൾക്ക് കൽപ്പനകളും ഒത്തിരി യാഗങ്ങളും ഒക്കെ കഴിക്കണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വചനം നോക്കിയാൽ കാണാൻ കഴിയും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ പ്രവാചകനും പറയുകയാണ്, യഹോവയുടെ വചനം പ്രമാണിക്കുന്നത് പോലെ ഹോമയാഗമോ ഹനനയാഗമോ ചെയ്താൽ അത് ദൈവത്തിന് പ്രസാദമാകുമോ? എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രസാദമെന്ന്, അല്ലെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന, ദൈവം നമ്മെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ വചനത്തിലൊന്ന് അനുസരിക്കാൻ തയ്യാറാകുമെങ്കിൽ അതിലാണ് ദൈവം നമ്മോട് പ്രസാദിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റും, കഥാവെ അല്ലെങ്കിൽ അങ്ങയുടെ വചനത്തിൽ അങ്ങേ ഒബേ ചെയ്യുവാനായിട്ട് അത് എൻ്റെ മേളിലേക്ക് ഒരു ധാരാളമായ ഒരു കൃപ അങ്ങേ എൻ്റെ മേളിൽ പകരണമേ. ദൈനംദിന ജീവിതത്തിൽ വചനത്തെ ഒന്ന് പ്രമാണിക്കുവാനായിട്ട് ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ശമുവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ പ്രവാചകനിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതാണ്. അല്ലെങ്കിൽ അടുത്ത വാക്യം ഈ ഭാഗം ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ശൗൽ രാജാവിനോട്, ശമുവേൽ പ്രവാചകൻ ശൗലിനെ രാജ്യസ്ഥാനത്തു നിന്ന് നീക്കുന്ന ഭാഗമാണിത്. അടുത്ത വാക്യം, 23-ാമത്തെ വാക്യം, മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധന പോലെയും ആകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെ രാജ്യസ്ഥാനത്തു നിന്ന് നീക്കിക്കളഞ്ഞിരിക്കും. ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായി പ്രമാണിക്കാഞ്ഞതുകൊണ്ട് ശൗൽ രാജാവിനെ ഇതാ രാജ്യസ്ഥാനത്തു നിന്ന് ദൈവം തള്ളി എന്നുള്ളതാണ് പ്രവാചകനിലൂടെ പറയുന്നത്. അതിനകത്താണ് ഹല്ലേലൂയ പ്രവാചകൻ വ്യക്തമായി പറയുന്നത്, ഹല്ലേലൂയ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും
അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലതെന്ന് പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവർ, ഈ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളോട് പറയുകയാണ്, നമുക്കൊന്ന് ദൈവത്തെ ശ്രദ്ധിക്കാൻ പ്രിയരെ. അതിനകത്ത് വെളിപ്പെടുന്ന ഒരു അനുഗ്രഹമുണ്ട്. ആവർത്തന പുസ്തകം 28:1, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോട് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും ഇതേ ഉന്നതമാക്കും. എന്നെ കേൾക്കുന്നവരെ, വചനം നാം ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ കാര്യം മനസ്സിലായിട്ടുണ്ട്. വചനത്തെ പാലിക്കുന്ന, വചനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യൻ ദൈവവനെ ദേശത്തിൽ ഉന്നതനാക്കും, ദൈവവനെ ദേശത്തിൽ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എങ്കിൽ ഞാൻ നിങ്ങളോട് അതുപോലെ തന്നെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു ഭാഗം കൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. 1 സങ്കീർത്തനം അതിൻ്റെ 2-3 വാക്യങ്ങൾ കൂടെ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. 3 വാക്യം, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെയും ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഞാൻ ഈ ഒറ്റ ഭാഗം എടുക്കാനായിട്ടാണ് ഇത്രയും വേദവാഹം ഞാൻ ഈ ഒറ്റ വാക്യം പറയാനായിട്ടാണ് ഇത്രയും വേദഭാഗം നിങ്ങളുടെ മുമ്പിൽ വായിച്ചത്. രാവും പകലും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവൻ ചെയ്യുന്നതിനകത്ത് മുഴുവൻ ദൈവം അവൻ്റെ കൂടെ ഇരിക്കും. എന്നെ കേൾക്കുന്നവരെ, അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ആഴം നമ്മൾ തോടും. ഹല്ലേലൂയ. അപ്പം ഈ ഭാഗം ശ്രദ്ധിക്കുമ്പോൾ അനുസരിക്കുന്നവൻ്റെ കൂടെ ദൈവം വെളിപ്പെടും. ഹല്ലേലൂയ. വിശ്വസിക്കാവോ, ദൈവത്തിൻ്റെ കരം വെളിപ്പെടുക തന്നെ ചെയ്യും. എന്നെ കേൾക്കുന്നവരെ, അപ്പം അനുസരിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്നുള്ളതും കൂടെ നമുക്കൊന്ന് മനസ്സിലാണ്. ഇന്നത്തെ വേദവചനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗത്തിലേക്ക് വരികയാണ്. ആദത്തെ ഹവ്വായും സ്വന്തം ചായൽ ദൈവം സൃഷ്ടിച്ചു. അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഏതൻ തോട്ടം ഉണ്ടാക്കി കൊടുത്തു. സ്വർഗതുല്യ ജീവിതമായിരുന്നു. പക്ഷേ ദൈവം ഒരു കാര്യം മാത്രം ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ ആദവും ഹവ്വായും അനുസരണക്കേട് കാണിച്ചു. പാമ്പിൻ്റെ ഉപായത്താൽ അല്ലെങ്കിൽ കളിപ്പിക്കപ്പെടുകയും അവർ ആ വൃക്ഷഫലം തിന്നുകയും ചെയ്തു. അങ്ങനെ ദൈവത്തിൻ്റെ വാക്ക് അവർ അനുസരിക്കാതിരുന്നു. അങ്ങനെ അനുസരിക്കാതിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്ക് വചനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. റോമാലേഖനം 5:17 ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏകന്റെ ലംഘനത്താൽ മരണം ഈ ഭൂമിയിൽ വാണു. അപ്പം ഏകന്റെ അനുസരണക്കേടിലാണ് ഈ സംഭവിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം വിശ്വസിക്കുന്നവർക്ക് മുഴുവൻ ജീവനിൽ വാഴുവാൻ പറ്റും. ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ജീവനെ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവം ദാനമായി നൽകുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:9 പറയുന്നു, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ കർത്താവ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടതിനായിട്ട് ആ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ദൈവവചനത്തെ ഒന്ന് അനുസരിക്കുകയും ദൈവത്തിൽ ഒന്ന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. പത്രോസ് അപ്പോസ്തലനെ നിങ്ങൾ നോക്കിയേ. പത്രോസ് അപ്പോസ്തലൻ ലേഖനത്തിൽ പറയുമ്പോൾ അവൻ്റെ ബലമുള്ള കൈകൾക്ക് താണിരിപ്പിൻ, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കേൾക്കുന്നവരെ, കർത്താവിൻ്റെ മുമ്പിലൊന്ന് താണിരിക്കാൻ പറ്റിയാൽ, കർത്താവിൻ്റെ മുമ്പിലൊന്ന് അനുസരിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ തന്നെ ഹല്ലേലൂയ ദൈവം തുറക്കുവാൻ ഇടയായിത്തരും. അതിൻ്റെ 19 വാക്യം, റോമലേഖനം 5:19 കൂടെ, ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികൾ ആയിത്തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായിത്തീരും. അപ്പം ഏകന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായിത്തീർന്നു. അപ്പം നിങ്ങൾ നോക്കിയേ, ഡിസൊബീഡിയൻസ് അല്ലെങ്കിൽ അനുസരണക്കേടിൽ വെളിപ്പെടുന്ന നെഗറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്താണെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ ഏതൻ തോട്ടത്തിൽ ഒരു അനുസരണക്കേട് സംഭവിച്ചതോടെ അനേകരും മരണത്തിന് കീഴിലോട്ട് വന്നു, അനേകർ പാപികളായിത്തീർന്നു. പക്ഷേ യേശു അല്ലെങ്കിൽ പൂർണ്ണമായി അനുസരിച്ചതോടെ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നീതിമാന്മാരാകാനും ജീവനിൽ വാഴുവാനും നിത്യജീവന്റെ അവകാശികളായി തീരുവാനായിട്ട് ദൈവം ഒരു ഭയങ്കര കൃപയാണ് തൻ്റെ പുത്രനായ യേശുവിലൂടെ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയത്. അപ്പം അനുസരിച്ച് കഴിഞ്ഞാൽ, ഇന്ന് എന്നെ കേൾക്കുന്നവരെ, ദൈവവചനം അനുസരിച്ച് കഴിഞ്ഞാൽ നിശ്ചയമായും അതിനകത്ത് വലിയ, ഞാനും നിങ്ങളും ചിന്തിക്കാത്ത വലിയ അനുഗ്രഹങ്ങൾ വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 2:5 അവൻ്റെ അമ്മ ശുശ്രൂഷകരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പം ഈ ഭാഗം എല്ലാവർക്കും സുപരിചിതമാണ്. കാനാവിലെ കല്യാണ വീട്ടിലെ സംഭവമാണ് ഞാൻ ആ പശ്ചാത്തലമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കാനാവിലെ ആ കല്യാണ വീട്ടിൽ 3 ദിവസമായപ്പോഴേ വീഞ്ഞ് അവസാനിച്ചു. എന്നാൽ യേശുവിൻ്റെ അമ്മ യേശുവിനോട് പറയുകയാണ്, ഇവരുടെ വീഞ്ഞ് അവസാനിച്ചു കഴിഞ്ഞു, നീ എന്തെങ്കിലും ഇതിനകത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മറിയ അല്ലെങ്കിൽ അമ്മയായ മറിയ അവിടെ നിൽക്കുന്ന ശുശ്രൂഷകരോട് പറയുക, യേശു എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ അനുസരിക്കണം, അങ്ങനെ
അങ്ങനെ തന്നെ ചെയ്യണം. അവൻ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ നോക്കണം, ഈ വീട്ടിൽ 200 വർഷം, ഞാൻ ഈ സാഹചര്യം പഠിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായത്, 200 വർഷം പഴക്കമുള്ള വീഞ്ഞാണ് അവസാനിച്ചിരിക്കുന്നത്. ആ വീഞ്ഞ് അവസാനിച്ച ആ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ആ കുടുംബം മുഴുവൻ, അകത്തുള്ളവരും മുഴുവൻ, കല്യാണം അവസാനിക്കുന്നത് 7-ാമത്തെ ദിവസം വരെ നീളേണ്ട കല്യാണത്തിൽ 3-ാമത്തെ ദിവസം അതിഥി സൽക്കാരമായി വീഞ്ഞ് അവസാനിച്ചാൽ ആ വീട്ടിൽ സന്തോഷമല്ല ഉളവാകുന്നത്, അകത്തുള്ളവർക്കെല്ലാം ഭയവും വിഷമവും കണ്ണുനീരും ഒക്കെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നിങ്ങൾ നോക്കണേ, ആ ഒരു അനുഭവത്തിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ വാക്കിൽ അവർ പച്ചവെള്ളത്തെ അവിടെ വീഞ്ഞായി മാറുകയാണ്. 200 വർഷം പഴക്കം. ഇന്ന് ആത്മാവിൽ ഞാൻ ചിലരോട് വിളിച്ചു പറയുകയാണ്, ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ അപ്പനോ അപ്പൻ്റെ അപ്പന്മാർക്കോ നടക്കാത്ത ഒരു അത്ഭുതം ഇന്ന് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വചനത്തിലൊന്ന് കീഴ്പ്പെടാമെങ്കിൽ, അവൻ്റെ വചനത്തിലൊന്ന് അനുസരിക്കാമെങ്കിൽ, നിശ്ചയമായി ഇന്ന് വെളിപ്പെടാൻ പോകുന്ന അതിശയം വളരെ വലുതാണ്. ഇവിടെ നോക്കണേ, ഒരു ഗുണമോ ഒരു മണമോ ഒന്നുമില്ലാത്ത ഒരു പച്ചവെള്ളത്തെ, അല്ലെങ്കിൽ ഏറ്റവും വീര്യം കൂടിയ, ഏറ്റവും അല്ലെങ്കിൽ മണമുള്ള, അല്ലെങ്കിൽ നിറമുള്ള വീഞ്ഞാക്കി തീർക്കുകയാണ് എൻ്റെ കർത്താവ്. അവൻ്റെ വചനത്തെ അനുസരിക്കുന്ന, അവൻ്റെ വാക്കനുസരിക്കുന്ന ഒരു ഭക്തനോട് ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ്, അത് വലിപ്പമുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ സമയത്ത് തന്നെ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കൊന്ന് അനുസരിക്കാമെങ്കിൽ, ഇവിടെ വിരുന്നു വാഴി പറയുകയാണ്, എല്ലാവരും ആദ്യം ഏറ്റവും നല്ലതും പിന്നെ ഇളപ്പമുള്ളത് കൊടുക്കും. ആ വിരുന്നു വാഴിയുടെ പ്രത്യേകത, ആ കാനാവിൽ അനേക കല്യാണങ്ങൾ തൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട്, പക്ഷേ താൻ ഇതേപോലൊരു വീഞ്ഞ് ടേസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്താൽ അത് ഏറ്റവും വലിപ്പമുള്ളതായിരിക്കും. ഹല്ലേലൂയ. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അവൻ്റെ വാക്കിനകത്ത് ഹല്ലേലൂയ ഒബേ ചെയ്യാൻ തുടങ്ങുമ്പോൾ, അവൻ്റെ വചനത്തിൻ്റെ കീഴിൽ ഒബേ ചെയ്യാൻ, ഒബീഡിയൻസിൻ്റെ മേളിലാണ് അനുഗ്രഹം വെളിപ്പെടുന്ന. പ്രിയരെ, എന്നെ കേൾക്കുന്നവരെ, ഈ സമയം COVID-19 സമയമാണ്. ഹല്ലേലൂയ. ഗവൺമെൻറ്റും നമുക്കറിയാം, നമ്മുടെ മുകളിൽ നിൽക്കുന്ന അധികാരികളെല്ലാം പലതും ചെയ്യരുതെന്ന് നമ്മെ ആവശ്യപ്പെടുന്നു. പലതും ഇങ്ങനെ ചെയ്യണം, മാസ്ക് ധരിക്കണം, കൈകാലുകൾ വൃത്തിയായി സൂക്ഷിക്കണം. അങ്ങനെ അനുസരിക്കുന്നവർക്ക് അതിൻ്റെതായ നന്മയുണ്ട്. എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി വരത്തില്ല, അവരുടെ കുടുംബം മുഴുവൻ സുരക്ഷിതരായിരിക്കും. ഇത് ലോകത്തിൻ്റെ നിയമമാണെങ്കിൽ തമ്പുരാൻ നമ്മോട് പറയുക, അവൻ്റെ വചനത്തിലൊന്ന് രാവും പകലും സന്തോഷിച്ചുകൊണ്ട് അവൻ്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കാമെങ്കിൽ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ്റെ വചനത്തെ ശ്രദ്ധയോടെ കേട്ടാൽ ദേശത്തിൽ നിന്നെ ജാതികൾക്ക് മീതെ അവൻ ഉന്നതനാക്കും. എന്നെ കേൾക്കുന്നവരെ, അവൻ്റെ വാക്കുകൾക്ക് ഒന്ന് വലയിറക്കാമെങ്കിൽ, പത്രോസിൻ്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പറയുകയാണ്, പത്രോസ് ഒരു രാത്രി മുഴുവൻ അതേ കടലിൽ, അതേ പടകിൽ, അതേ വല, എല്ലാ അനുഭവത്തിലും താൻ നിന്ദിക്കപ്പെട്ടയാളാണ്. തൻ്റെ അപ്പനും താനും എല്ലാം ആ പാരമ്പര്യമായിട്ട് മുക്കുവന്മാരാണ്. പക്ഷേ അല്ലെങ്കിൽ തൻ്റെ കഴിവിലോ തൻ്റെ മിടുക്കിലോ ഒന്നും, ഒരു ചെറിയ മീനും പോലും കിട്ടാതെ നിൽക്കുമ്പോൾ യേശു ആ പടകിൽ കയറിയിട്ട് അല്ലെങ്കിൽ വലത് സൈഡിലേക്ക് വലയിറക്കാൻ പറയുമ്പോൾ പത്രോസ് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. നാഥാ, രാത്രി മുഴുവൻ അധ്വാനിച്ചു, എങ്കിലും ഒരു ചെറിയ മീനെ പോലും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ദൈവത്തിൻ്റെ വാക്കിന് അല്ലെങ്കിൽ നാം അനുസരിക്കാൻ തയ്യാറാകുമെങ്കിൽ, ഈ വേദവചനത്തെ ഒന്ന് അനുസരിക്കാമെങ്കിൽ, എന്നെ കേൾക്കുന്നവരെ, നന്മയല്ലാതെ തിന്മയൊന്നും സംഭവിക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലതും നന്മയ്ക്കാണ് കൂടി വ്യാപരിക്കുന്നത്. എങ്കിൽ എന്നെ കേൾക്കുന്നവരൊന്ന് വിശ്വസിക്കണം, ഇപ്പോൾ തന്നെ വലിയ നന്മകൾ, ഇപ്പോൾ തന്നെ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് വെളിപ്പെടാൻ പോവുകയാണ്. അനുസരിക്കുന്ന ഏകൻ്റെ അനുസരണത്തിലാണ് ഇത് ആ പാപികളിൽ നിന്ന് ഒരു വീണ്ടെടുപ്പ് സംഭവിച്ചത്. എങ്കിൽ ഇന്ന് അനുസരിക്കാമെങ്കിൽ, നമുക്ക് തമ്പുരാനോടൊന്ന് പറയാം, പ്രിയരെ, കർത്താവെ, ഞാൻ അങ്ങയുടെ വചനത്തിലൊന്ന് അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ വചനത്തിലൊന്ന് താണിരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പാ, അങ്ങയുടെ മഹത്വം എനിക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടുത്തണമേ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥനയോടെ, വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ഹല്ലേലൂയ. അനുസരണത്തിന് വലിയ വലിയ ശക്തിയുണ്ട് പ്രിയരെ. ദൈവവചനത്തിൽ ദൈവത്തോട് ചേർന്നിട്ട് ഒന്ന് പറയാം, അപ്പാ, ഞാനിതാ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതത്തെ, അങ്ങയുടെ വചനത്തിന് അനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങേ ഹല്ലേലൂയ കീഴ്പ്പെട്ട്, അങ്ങേക്ക് കീഴ്പ്പെട്ടിട്ട് ജീവിക്കുവാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കുറിവാക്യത്തിൽ വെളിപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നു. നിനക്ക് നന്നായിരിക്കേണ്ടതിനും, നിന്റെ തലമുറയ്ക്കും നിനക്കും ആ ദേശം തരേണ്ടതിനും, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുക്കളെ ദൈവം ഓടിക്കേണ്ടതിനും അവനെ അനുസരിക്കുക. ഹല്ലേലൂയ. എങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, കടന്നു വരിക. കഴിഞ്ഞ December 14 ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു മീറ്റിങ്ങിന് വരുന്നത്. അപ്പോൾ ഒരുപാട് മാനസികമായിട്ടൊക്കെ ഒരുപാട് വിഷമത്തിലായിരുന്നു. കാരണം ഹസ്ബൻഡ് ഭയങ്കര മദ്യപാനിയൊക്കെ ആയിരുന്നു. 10-20 വർഷത്തോളം അയാൾ ഭയങ്കര മദ്യത്തിനൊക്കെ അഡിക്റ്റായി കിടക്കായിരുന്നു. അപ്പോൾ ആൾ കുടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിറയൽ, അല്ലെ കണ്ണ് ചുമക്കൽ, രാത്രിയാകുമ്പോൾ പനി, ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആൾക്ക് വരും. 1-ാം തീയതി കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ ആൾക്ക്
അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ 14-ാം തീയതി ഇവിടെ നടന്ന മീറ്റിങ്ങിൽ, എറണാകുളത്ത് നടന്ന മീറ്റിങ്ങിൽ ഞാൻ വന്നു. എന്നിട്ട് പാസ്റ്റിനോട് ഇത് പറഞ്ഞു, എൻ്റെ വിഷയം പറഞ്ഞു. അപ്പോൾ പ്രത്യേകിച്ച് പ്രാർത്ഥന വിഷയം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനിത് പറഞ്ഞു. എൻ്റെ വെള്ളം പ്രാർത്ഥിച്ച് വന്നു, ഇത് കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, അത്ഭുത സാക്ഷിയായിട്ട് ഇവിടെ നിൽക്കുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് അന്ന് ഭയങ്കര കുടിച്ചിട്ടാണ് ആൾ വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അന്ന് ആ വീട്ടിൽ ചെന്ന ദിവസം തന്നെ ആൾ ഭയങ്കരമായിട്ട് കുടിച്ച് ഭയങ്കര ബോധം കെട്ട ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ്, എനിക്ക് നിർത്തണമെന്ന് ഇങ്ങനെ തോന്നുകയാണ് മനസ്സിൽ, എനിക്ക് പറ്റണില്ല, എനിക്ക് നിർത്തണമെന്ന് ഇങ്ങനെ തോന്നി. അതുപോലെ തന്നെ ആ പിറ്റേ ദിവസം തന്നെ ആൾ കുടിച്ചില്ല. അത് കുടിക്കാതിരുന്നിട്ടും ആൾക്ക് ആ ബുദ്ധിമുട്ടുകളൊന്നും, അല്ലെങ്കിൽ വിറയൽ, കണ്ണ് ചുമക്കൽ, പനി, അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇതുവരെയും ഇപ്പം വന്നിട്ടില്ല. ഇപ്പം ആൾ എനിക്കിപ്പോൾ കുടുംബത്തിൽ ഭയങ്കര മനസ്സമാധാനം, ആ സന്തോഷം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. സാമ്പത്തികമായിട്ടൊക്കെയും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും കുടുംബത്തിൽ ഭയങ്കര സന്തോഷമായതുകൊണ്ട് നമുക്ക് ഏതൊരവസ്ഥയിലും ജീവിച്ച് പോകാവുന്നൊരു സന്തോഷം മനസ്സിലുണ്ട്. എത്ര പറഞ്ഞാലും എനിക്ക് മതി വരില്ല, അത്ര വലിയ അത്ഭുതം ദൈവം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുമായിട്ടാണ് ഇവർ നിങ്ങളെ കാണുന്നത്. ഇവരുടെ ഒരു വാക്കൊന്ന് പറഞ്ഞാട്ടെ. വിവാഹത്തിന് മാത്രം ഉണ്ടാകട്ടെ. 2014 ആണ് ഞങ്ങൾ വിവാഹം കഴിഞ്ഞത്. ഒരു 3 വർഷക്കാലം ഞങ്ങളില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റിലൊക്കെ തുടക്കത്തിൽ പോയി എങ്കിലും പിന്നെ എൻ്റെ വളരെ പരാജയപ്പെട്ടു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട, ദൈവത്തിൽ നിന്നൊരു വിടുതൽ വേണം എന്ന് പറയുന്നതിന് തലേ ഹോസ്പിറ്റലിൽ പോകാനിരിക്കുന്ന തലേ ദിവസമാണ് ഞങ്ങൾ വരിഞ്ഞിട്ട് അവർ ബ്രദറിൻ്റെ അവിടെ പോയി പ്രേയറിന് ലാസ്റ്റ് ടൈം എന്താ ചെയ്യുന്നത്. ഹോളിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ടൈം കഴിഞ്ഞു, സ്റ്റെപ്പിൻ്റെ അവിടെ വന്നാണ് ബ്രദർ എന്നെ പ്രാർത്ഥിച്ചത്. ബ്രദറോ ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിൻ്റെ ആ മാസം തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആയി. ദൈവനാമത്തിനും ദൈവം തന്ന അനുഗ്രഹമാണ്. കുഞ്ഞിൻ്റെ പേര് സയൻ എന്നാണ്. സയൻ പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. ഇംഗ്ലീഷ് മിനിറ്റുകൾ എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കും? ഒരു വലിയ സൗഖ്യത്തിന് വേണ്ടി, ഒരു വലിയ വഴി തുറക്കുവാൻ വേണ്ടി, ജോലിയുടെ അസാധ്യതകളിൽ നിന്ന് നിങ്ങൾ ജയത്തിലേക്ക് വരാൻ പോകുന്നു. നിങ്ങളുടെ കുടുംബ തകർച്ചകളിൽ നിന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവസാനിച്ചെന്ന് പറയുന്ന ചിന്തയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പ് ഈ മിനിറ്റിൽ നിങ്ങളുടെയും എൻ്റെയും വഴിയിൽ സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, കാരണം ഇത് വായിക്കുകയും ഇത് കേൾക്കുകയും എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവർ ഈ മിനിറ്റിൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. കാരണം നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ മുഴിയുള്ള ഭാഗത്തേക്ക് കൈവച്ചാട്ടെ. ആ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആ പ്രശ്നങ്ങൾ മാത്രമായിരിക്കുന്ന കുടുംബക്കാരനെ ശ്രദ്ധിക്കുന്നുണ്ട്, തലമുറയില്ലാത്തവരുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ വയറ്റിലേക്ക് അല്ല കൈവച്ചിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ വിശ്വാസത്തിൽ പറയണം, യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി ആ നഷ്ടപ്പെട്ട ജോലിയേക്കാൾ വലിയ ജോലി ദൈവം തുറന്നു തരാൻ പോവുകയാണ്, ഞാനിപ്പോൾ തന്നെ സൗഖ്യമാകാൻ തുടങ്ങിയാൽ നിങ്ങൾ വാ കൊണ്ട് പറയാൻ തുടങ്ങണം. എങ്കിൽ വിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടക്കത്തിൽ തന്നെ പൊന്നമ്മ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. യേശു നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. ഈ സമയത്ത് ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വലിയ വിടുതലുകൾ സംഭവിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ശോശാമ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ശോശാമയ്ക്ക് വേണ്ടി വലിയ വിടുതലുകൾ കർത്താവ് അയക്കുന്നു. സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വഴിയെ കർത്താവ് ചെയ്തു തരികയാണ്. വിനോദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വാതിൽ ദൈവം തുറക്കുന്നു. സനിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ഈ സമയത്ത് തന്നെ സോഫിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു വലിയ വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നു. ഹല്ലേലൂയ. അതേപോലെ തന്നെ സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വാതിൽ തുറക്കുന്നല്ലോ. ഹല്ലേലൂയ. ഈ സമയത്ത് ചെറിയാൻ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ചെറിയാന് വേണ്ടി തലമുറയുടെ വിഷയത്തിനകത്ത് ഒരു വിടുതൽ സ്വർഗത്തിലെ ദൈവം അയക്കുകയാണ്. ഈ സമയത്ത് തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന അനേകർ രോഗത്തിൻ്റെ ഭാരത്തിൽ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവേ അങ്ങയുടെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട് എന്നുള്ള ആ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവർക്ക് മേളിൽ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവേ എന്നെ കാണുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനോജ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. മനോജിന് വേണ്ടി വലിയ അനുഗ്രഹത്തിൻ്റെ വാതിൽ സ്വർഗത്തിലെ ദൈവം ഇപ്പോൾ തുറക്കുകയാണ്. ഈ സമയത്ത് എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കുന്നു, വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും, വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. വിശ്വാസത്തിൽ നമുക്കതിനെ സ്വീകരിക്കാൻ പറയാം, വിശ്വാസത്തിൽ നമുക്കതിനെ സ്വീകരിക്കാം. ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ ദൈവം കാണിക്കുന്നത്, ഹല്ലേലൂയ, നാളുകളായി വാതിൽ തുറക്കാതെ വസ്തു സംബന്ധമായ വിഷയത്തിനകത്ത് കോർട്ടിൽ കേസ് നടക്കുന്ന രണ്ടു പേർക്ക് വേണ്ടി ദൈവപ്രവൃത്തി നടക്കുകയാണ്. തലമുറയുടെ വിവാഹം നടക്കാതെ, കുഞ്ഞുങ്ങൾ
കണ്ണുകളില്ലാത്തവരെ ശ്രദ്ധിക്കുന്നു. ഓരോ മക്കൾക്കും വേണ്ടിയും ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. മദ്യപാനത്തിൻ്റെ ശക്തി നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറുന്നു. കടബാധ്യതയുടെ ശക്തി നിങ്ങളുടെ വീട്ടിൽ നിന്ന് മാറുന്നു. കർത്താവേ, ഈ സമയത്ത് തന്നെ അഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ ഇവരുടെ ജീവിതത്തിൽ ദൈവമായിക്കുകയാണ്. അതേപോലെ നിഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ജോസഫ് എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. ജോസഫിന് വേണ്ടിയും നാസറിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. വലിയ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിലും യേശുവിൻ രക്തത്തിലും ഈ സമയത്ത് തന്നെ യൂട്രസിലുള്ള മുഴകൾ അപ്രത്യക്ഷമാകുകയാണ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ചിലവർ ഇപ്പോൾ സൗഖ്യമാകുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വലിയ സൗഖ്യത്തിൻ്റെ ശക്തി ഇവരുടെ മേലിൽ വെളിപ്പെട്ട് കഴിഞ്ഞതിനായി നന്ദി. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ സൗഖ്യമായല്ലോ. ഓ, എന്നെ കാണുന്ന പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും ഇന്ന് അതിശയമായ വഴികൾ തുറക്കുന്നു. ഞാൻ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. 91 സങ്കീർത്തനം 11 വാക്യം, നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഇന്ന് ദൂതന്മാർ ഓരോ വ്യക്തികളുടെ വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അസാധ്യതകൾ സാധ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രിയരെ, വചനവും ഈ പ്രാർത്ഥനയും സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ വിളിച്ച് നിങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ഓർപ്പിക്കുന്നു, 65 തുടങ്ങുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ്. നിങ്ങൾ അതിലേക്ക് മെസ്സേജുകൾ അയക്കാൻ തയ്യാറായിട്ട് നിങ്ങളുടെ വിഷയങ്ങൾക്ക് അത് നിശ്ചയമായി മറുപടി പറയുക തന്നെ ചെയ്യും. അതേപോലെ ഒരു കാര്യം വ്യക്തമായി ഓർപ്പിക്കുന്നു, ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് മിസ്സാകുന്നെങ്കിൽ യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊടുക്കുന്നു, നിങ്ങൾ മറ്റുള്ളവരെയും കൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയരെ, ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കും അതേപോലെ മക്കളുടെ പഠിത്തത്തിനും ഒക്കെ വേണ്ടി നിങ്ങൾ ഓരോ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറായിട്ടെ. ദൈവം നിങ്ങളെ നിശ്ചയമായി മാനിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ കൊല്ലത്തും തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ നമ്മുടെ ആരാധനകൾ വളരെ ശക്തമേറിയ വലിയ വിടുതൽ ശുശ്രൂഷകൾ, അത്ഭുത രോഗശാന്തി ശുശ്രൂഷകൾ ഇതിനകത്ത് നടക്കുന്നു. നിങ്ങൾ ഈ ഡീറ്റെയിലുകൾ നോക്കി കടന്നു പറഞ്ഞ് ഓർപ്പിക്കും. അതേപോലെ ഇതിനകത്ത് പ്രത്യേകമായി എഴുതി കാണിക്കുന്നു, ഞാൻ ഈ ദിവസം അവൈലബിളാണ്, നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. ഹല്ലേലൂയ. 65 തുടങ്ങുന്ന നമ്പറിൽ വിളിച്ചിട്ട് തന്നെ ലഭ്യമല്ലെങ്കിൽ അവിടെ എഴുതി കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.